போட்டு சிச்சி அம்மி. അമ്മ ജോണിച്ചേട്ടന്റെ കടയിൽ നിന്ന് നല്ല പരിപ്പോട് വാങ്ങിച്ചു തരാം. ജോണിയേട്ടാ ഒരു പരിപ്പോടാ, ചായയോടി എടുത്തോട്ടാ. ആരാത്, യശ്മി കുട്ടിയോ? ഇതെപ്പ തരാട്ട. മോൾക്ക് പരിപ്പോടാ അല്ലേ? അല്ല, ഇവളിപ്പോ ഏത് സ്കൂളിലാ പഠിക്കുന്നത്? അത് നമ്മുടെ പള്ളിവക CBSE സ്കൂളിലെ. അവിടെയാ? എന്റെ പുണ്യാളച്ച, അതിനൊക്കെ ഒരുപാട് കാശാവില്ലേ? കാശൊക്കെ ഉണ്ട്, എന്നാലും നല്ല സ്കൂളായോണ്ട്. എന്തുട്ട് നല്ല സ്കൂള്? നമ്മളെ പോലുള്ള സാധാരണക്കാര് സാധാരണ സ്കൂളിൽ പഠിച്ച പോരെ. ഇതിപ്പോ അല്പന അർത്ഥം കിട്ടിയ പോലെ. അല്ലപ്പോ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ലേ? നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷ് പറയാന്നൊക്കെ വെച്ചാൽ അത് വലിയ സംഭവല്ലേ. ഇപ്പൊ ഞാൻ ഇപ്പൊ എന്താ ഇംഗ്ലീഷ് അറിഞ്ഞിട്ടാ? ഇതൊക്കെ ധാരാളിത്തം തന്നെ, വേറെ കാശ് അങ്ങനെ കളയല്ലോ. Excuse me, sir. Eh? How do I go to the Guruvayur temple? Nere pottu edathottu. I'm sorry. Nere. Do you speak English? English? Yes, English. English. Can you please help? Is there anyone else? Excuse me, sir. Yes. You may take this road, go straight and take a left turn. Then you'll reach the temple. Okay. What's your name? My name is Sri Lakshmi Rajesh. Nice to meet you, Sri Lakshmi. Are you visiting the temple for the first time? Yes, it's my first time here. Are you having a nice time? Yes. Kerala is a wonderful place. That's great. Yes. Anyway, thank you, dear. Thank you. Thank you. എന്റെ ജോണിയേട്ടാ, ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇത്തിരി പൈസ ചെലവാക്കുന്ന പൊങ്ങച്ചൊന്നുമല്ല. ഇന്ന് ഞാൻ അവൾക്ക് നൽകുന്ന വിദ്യാഭ്യാസം നാളെ അവൾക്ക് വലിയ സഹായമാവും. പിന്നെ ജോണിയേട്ടന് അറിയാലോ, ഇവളുടെ അച്ഛന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇവളെ വലിയൊരു നിലയിലെത്തിക്കണമെന്ന്. കാര്യമൊക്കെ ശരിയെന്നെ, നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഈ ഫീസൊക്കെ കൊടുക്കാൻ പറ്റും. 15,000 രൂപയാണ് എന്റെ കുട്ടിയുടെ ഒരു വർഷത്തെ ഫീസ്. ജോണിയേട്ട അതിനെ 365 കൊണ്ടൊന്ന് ഹരിച്ചേ. 42 രൂപ. അത് മിച്ചം വെക്കാൻ എന്നെ കൊണ്ട് പറ്റും. അതൊക്കെ ശരിയെന്നെ, എല്ലാവർക്കും അറിഞ്ഞോളന്നില്ലല്ലോ. എന്റെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ധാരാളിത്തം കാണിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തില് കാണിക്കാനാ? ജോണേട്ട ഈ പൈസ പിടിച്ചേ. വാ മോളെ. 42 രൂപ. അപ്പൊ 4 ചായ വിട്ടൊരു കുട്ടീനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കാല്ലേ.